ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ആസിഫ് അലി നായകനായി നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ പുതിയ ചിത്രമാണ് ഇബിലിസ്. ഇബിലിസ് എന്നാൽ സാത്താനാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ പ്രേതാത്മാക്കൾക്കുള്ള വെളിപ്പേരാണ് ഇബിലിസ് എന്നത്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എന്ന ചിത്രത്തിന് ശേഷം രോഹിത് VS സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രമാണ് ഇബിലിസ്. ആസിഫ് അലിയും മഡോണ സെബാസ്റ്റ്യനും പ്രധാന വേഷങ്ങളിൽ എത്തിയ ഈ ചിത്രത്തെ കുറിച്ചുള്ള വിലയിരുത്തലാണ് ഞാനിപ്പോൾ നടത്തുന്നത്. ഞാൻ ഹിരൺ രാജ് RV. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇബിലിസ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ, ഇത് പൂർണ്ണമായും ഒരു ഫാന്റസി ചിത്രമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം ഹിന്ദിയിൽ ഇറങ്ങിയ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമുണ്ട്, രൺബീർ കപൂറും കത്രീന കൈഫും പ്രധാന വേഷങ്ങളിലെത്തിയ ജഗ്ഗ ജസൂസ. ഈ ഹിന്ദി ചിത്രത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയ ഒരു മേക്കിംഗ് ആണ് ഇബിലിസിന്റേത് എന്ന് പറയാം. മലയാളത്തിൽ അപൂർവം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഇത്തരം ചിത്രങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു പ്രത്യേകതരം ത്രില്ലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതേസമയം ഇതൊരു വട്ടുപടമാണ് എന്നുള്ള ആക്ഷേപവും സിനിമയ്ക്ക് കേൾക്കേണ്ടി വരും. സിനിമ ഭാവനയുടെയും സ്വപ്നങ്ങളുടേതും കൂടിയാണ് എന്ന് അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫാന്റസി ചിത്രങ്ങൾ ആസ്വദിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ധൈര്യമായി ഈ ചിത്രത്തിന് ടിക്കറ്റ് എടുക്കാം. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വിശാലമായ ലോകം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് 1980കളിലാണ് ഈ ചിത്രത്തിന്റെ കഥ നടക്കുന്നത്. ആധുനികത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, മതിയായ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത കേരളത്തിലെ ഒരു കുഗ്രാമം മരണത്തെ ഓർക്കാപ്പുറത്തെത്തുന്ന മഴ പോലെ ആഘോഷിക്കുകയാണ് ഈ ഗ്രാമം. ഇവിടെ മരണത്തെ ആരും കരയാറില്ല. നിറഞ്ഞ മനസ്സോടെ, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇവർ പരേതനെ യാത്രയാക്കുന്നു. ഈ ഗ്രാമത്തിലെ വൈശാഖന്റെയും ഫിദയുടെയും ശ്രീധരേട്ടന്റെയും മുസ്തഫയുടെയും ജബ്ബാറിന്റെയും ഒക്കെ കഥയാണ് ഇത്. ഭൗതിക ജീവിതത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ചുള്ള രസകരമായ ആഖ്യാനമാണ് ഈ ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. വയലൻസേ ഇല്ലാത്ത ചിത്രം കൂടിയാണ് ഇബിലിസ്. ഒരു വയലൻസും ഇല്ലാത്തൊരു ചിത്രത്തെക്കുറിച്ച് നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ പോലും ആകാത്ത അവസ്ഥയാണ്. മതസ്പർദ്ധയില്ലാത്ത, പ്രണയത്തിനും ലൈംഗികതയ്ക്കും അതിരുകൾ നിശ്ചയിക്കാതിരുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും ഈ ചിത്രം നമ്മളോട് പങ്കുവയ്ക്കുന്നു. ചിത്രത്തിലെ നായകനായ വൈശാഖനിലൂടെയാണ് പ്രേക്ഷകർ സഞ്ചരിക്കുന്നത്. വൈശാഖനെ അവതരിപ്പിച്ചിരിക്കുന്നത് ആസിഫ് അലിയാണ്. ഫിദ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മഡോണ സെബാസ്റ്റ്യനാണ്. ഫിദ എന്ന കഥാപാത്രത്തിന്റെ ലുക്കിൽ തന്നെ വ്യത്യസ്തത കൊണ്ടുവന്ന് ഒരു ഫാന്റസി കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതിലും സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. ഫിദയുടെ അടുത്തേക്ക് എത്താൻ വൈശാഖൻ പാതിരാത്രിയിൽ വീടിന്റെ ഓട് പൊളിച്ചിറങ്ങുന്ന രംഗമൊക്കെ കാണുമ്പോൾ മാർക്കേസിന്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവൽ ഓർമ്മ വരികയാണെങ്കിൽ കുറ്റം പറയാനാകില്ല. ഈ ചിത്രത്തിലും മാജിക്കൽ റിയലിസം തന്നെയാണ് പരീക്ഷിക്കപ്പെടുന്നത്. ഇബിലിസിന്റെ കഥ സംവിധായകനായ രോഹിത് VS തന്നെയാണ്. കഥയിൽ ചില പോരായ്മകളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും ഒരു സംവിധായകൻ എന്ന രീതിയിൽ മികച്ച പെർഫോമൻസ് ആണ് രോഹിത് കാഴ്ചവെക്കുന്നത്. ചിത്രത്തിൽ സിദ്ദിഖ്, സൈജു കുറുപ്പ്, ശ്രീനാഥ് ഭാസി, അജു വർഗീസ് തുടങ്ങിയ നിരവധി താരങ്ങളുണ്ട്. അനേകം പുതുമുഖങ്ങളും അഭിനയിച്ചിട്ടുണ്ട്. ഡോൺ വിൻസെന്റിന്റെ സംഗീതം ശ്രദ്ധേയമായ ഘടകമാണ്. ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അഖിൽ ജോർജാണ്. ഇബിലിസിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഷമീൻ മുഹമ്മദ് ആണ്. മലയാളത്തിൽ ഇത്തരമൊരു ചിത്രമെടുക്കാൻ കാണിച്ച ചങ്കൂറ്റത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇബിലിസിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 3.5/5. എന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഇത് പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും അടുത്തൊരു ചിത്രത്തിന്റെ റിവ്യൂവുമായി ഉടൻ തന്നെ തിരിച്ചു വരാം. അതുവരെ ബൈ.